ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കേ ഗോപുരനടയ്ക്ക് സമീപമുള്ള ഗുരുവായൂരിലെ ദേവസ്വം ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലാണ്. ഈ ക്വാർട്ടേഴ്സാണ് ഇന്നലെ വൈകിട്ട് 5:20 ഈ സംഭവം നടക്കുന്നത്. ഒരു നില പൂർണ്ണമായും ഇരുന്ന് താഴുകയാണ്. ബിൽഡിംഗ് ഇപ്പോൾ ചരിഞ്ഞു നിൽക്കുകയാണ്. രണ്ട് നിലകളിലാണ് താമസക്കാരുണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് വീട്ടുകാരും മുകളിലത്തെ നിലയിലുണ്ടായിരുന്നു. അവരുടെ ഈ കെട്ടിടം ഇരിക്കുന്നത് കണ്ടിട്ട് അവരിറങ്ങി ഓടുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ പഠിക്കല്, ഞാൻ 5:30 നമുക്ക് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് പോകുമ്പോ കുട്ടികള് നമുക്ക് ഇവിടെ കളിക്കണമൊക്കെ ഉണ്ട്, കളിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ സൗണ്ട് കേട്ടിട്ട് വന്നു നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പോഴേക്കും പിന്നെ ആകെ ലഹളി, എല്ലാവരും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് ദേവസ്വം എല്ലാവരും വന്നു, ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ എല്ലാവരും വന്നു. അപ്പോഴേക്കും ഇവരൊക്കെ ഇറങ്ങി ഓടി. മൂപ്പരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഈ ടൈമിൽ മൂപ്പരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിലർ ജോലിക്ക് പോയിണ്ടായിരുന്നു. ജോലിക്ക് പോയ കാരണം പിന്നെ അധികം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ല. എന്തായാലും ഭഗവാൻ അത് രക്ഷിക്കുകയെന്നെ ചെയ്തത്, കറക്റ്റായിട്ട് പറയാച്ചോ. ഞാൻ താമസം, ഞാനപ്പോൾ അവിടുന്ന് അടിയിൽ നിന്ന് വണ്ടി എടുത്ത് പോയുള്ളൂ. പുറത്തേക്കിട്ട് പോയി ഒരു പഠിക്കണത് ഉണ്ടായ സംഭവം. ഈ ഇതിൻ്റെ താഴെത്താണ് എൻ്റെ വണ്ടി വയ്ക്കാറ്. വണ്ടി 5:30 ഞാൻ എടുത്തുകൊണ്ട് പോയുള്ളൂ. 5:30 പോയത്, 5:30 ഇതായി. പുറത്ത് പോയി വരുമ്പയ്ക്കും ഈ ഇത് കണ്ടത് ഇവിടുത്തെ നമ്മൾ താമസക്കാരെ മൊത്തം ഒഴിപ്പിച്ചു അല്ലേ? ആ ഇന്നലെ അതേ അപ്പം തന്നെ നമുക്ക് താമരയൂരും നെന്മിനിയും ക്വാർട്ടേഴ്സുകൾ അനുവദിച്ചുകൊണ്ട് ചെയർമാനും കമ്മിറ്റി മൊത്തം കമ്മിറ്റിക്കാരെല്ലാവരും, അഡ്മിനിസ്ട്രേറ്റർ, നമ്മളെ മെമ്പർ, നമ്മളെ ദേവസ്വം മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സൗകര്യങ്ങളും, പോലീസിൻ്റെ ഒക്കെ നല്ല സഹായങ്ങൾ, അതേമാതിരി ഇവര് ഫയർഫോഴ്സ് എല്ലാവരും അപ്പം തന്നെ സാധനങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ല. സാധനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും. അതിനിപ്പോൾ ഒരു തീരുമാനം എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടെന്നാണ്. ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരാളുടെയും. അവരങ്ങനെ ആ ഇട്ട ഡ്രസ്സോട് കൂടിയാണ് ഇവിടെ നിന്ന് പോയുള്ളത്. അതാണ് ഭയങ്കര ഒരു വിഷമമായ കാര്യമാണ്. പിന്നെ ഭഗവാൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം അവരെ. അത്രയും നമുക്ക് പറയാൻ പറ്റും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ ഒരു 20 ഈ കോമ്പൗണ്ടിൽ മാത്രം 20 ബിൽഡിങ്ങുകളുണ്ട്. 43 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങുകൾക്കെല്ലാം എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ദേവസ്വം മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം, ഗുരുവായൂരിൽ ഇത്തരം പഴക്കമുള്ള എത്ര കെട്ടിടങ്ങളുണ്ട് അവരുടെ പട്ടിക തയ്യാറാക്കണം, അതിൽ നിന്ന് ആളുകളെ വളരെ വേഗത്തിൽ തന്നെ മാറ്റണം. ഇപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ പരിസരത്തുള്ള ക്വാർട്ടേഴ്സുകളിൽ നിന്ന് പൂർണ്ണമായും ജീവനക്കാരെ മാറ്റിയിട്ടുണ്ട്. അതിനുള്ള മറ്റ് അവർക്ക് മറ്റ് താമസസൗകര്യം ഒരുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഫയർഫോഴ്സ് ഇന്ന് എത്തിയതിന് ശേഷം അവർ വിശദമായ പരിശോധന നടത്തും. ഈ കെട്ടിടം ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റില്ല. കാരണം അത് ഈ തൊട്ടടുത്തേക്ക് ഈ സൈഡിലേക്കാണ് ചരിഞ്ഞ് നിൽക്കുന്നത്. ഇങ്ങോട്ട് വീഴുകയാണെങ്കിൽ തൊട്ടടുത്ത ബിൽഡിങ്ങിനും കേടുപാടുകൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിൽ പൊളിച്ചു കളയാം തുടങ്ങിയ കാര്യങ്ങൾ ഫയർഫോഴ്സ് എത്തിയതിന് ശേഷമായിരിക്കും ആലോചിക്കുക. എന്തായാലും ആ കുടുംബങ്ങളെ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ജീവസന്ധാരണത്തിന് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും, അവരുടെ ഗ്യാസും അവരുടെ മറ്റ് ഭക്ഷണ സാധനങ്ങളും അവരുടെ രേഖകളടക്കം ബില്ലിങ്ങുകൾ ഉണ്ട്. അതെങ്കിലും എടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുള്ള ക്രമീകരണം പക്ഷേ ഫയർഫോഴ്സ് എത്തിയതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ വഴിമാറിയത്. പ്രത്യേകിച്ചും ആളപായം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. അതിനു മുമ്പ് തന്നെ ആളുകൾ ഇറങ്ങി ഓടുകയും ചെയ്തു. ഈ ബിൽഡിങ്ങുകൾ പൊളിച്ചു കളയുന്ന അടക്കമുള്ള കാര്യത്തിൽ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ശ്യാംകുമാറിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.